ഹേയ് ഫിലിസ്, ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോൾ ഓൺലൈൻ വഴി സ്ട്രീം ചെയ്യുന്നത് റിലയൻസിൻ്റെ സ്വന്തം ജിയോ സിനിമാസാണ്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഖത്തർ ലോകകപ്പിൻ്റെ ആദ്യ മത്സര ദിവസം തന്നെ ജിയോ സിനിമാസ് പലർക്കും പണി മുടക്കി. അപ്പിനെതിരെ വ്യാപകമായ പരാതിയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത്. പ്രധാനമായും ആളുകൾക്ക് സ്ട്രീം ചെയ്യുന്നതിനിടയിൽ ബഫറിംഗ് വന്നു എന്നാണ് പറയുന്നത്. കൂടാതെ ചില ആളുകൾക്ക് ക്വാളിറ്റി ഇഷ്യൂസും ഉണ്ടായെന്നും അറിയാൻ കഴിഞ്ഞു. പല പ്രമുഖ ആളുകളും ജിയോ സിനിമാസിൻ്റെ ഈ അവസ്ഥയെ കളിയാക്കിക്കൊണ്ട് ട്വീറ്റ് ചെയ്യുകയും മറ്റ് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എഴുത്തുകാരനായ NS മാധവൻ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ലോകത്തിലെ ഒന്നാമത്തെ കോടീശ്വരനായ ഇലോൺ മസ്കിന് ട്വിറ്റർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്? അതുപോലെ തന്നെ 9-ാമത്തെ ധനികനായ മുകേഷ് അംബാനിക്ക് തൻ്റെ ജിയോ സിനിമ വഴി സുഗമമായി ലോകകപ്പ് സ്ട്രീമിംഗ് ചെയ്യുവാനും കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം കുറിച്ചത്. ജിയോ സിനിമാസിൻ്റെ പ്രശ്നം പങ്കുവെച്ച ആളുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതിന് പിന്നാലെ തന്നെ തങ്ങളുടെ ഭാഗത്ത് പ്രശ്നമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായതെന്ന് വ്യക്തമാക്കി ജിയോ തന്നെ രംഗത്തെത്തി. ജിയോ സിനിമാസാണ് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ട് വഴി റിപ്ലൈ ചെയ്തത്. ചെളിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പടം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ നേരിടുന്ന ബഫറിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങളുടെ ടീം കഠിനാധ്വാനത്തിലാണ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ജിയോ സിനിമാസ് ട്വീറ്റ് ചെയ്തത്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമസ്ഥതയിലുള്ള വയാകോം 18 ഇത്തവണത്തെ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഇന്ത്യയിലെ സംരക്ഷണാവകാശം നേടിയത്. വയാകോം 18 സ്പോർട്സ് 18 ചാനലിലൂടെയാണ് ടെലിവിഷനിൽ സ്ട്രീമിംഗ് കാണാനാവുക. ഓൺലൈനിലുള്ള ലൈവ് സ്ട്രീമിംഗ് ജിയോ സിനിമയിലൂടെയുമായിരുന്നു. ജിയോ സിം ഇല്ലാത്തവർക്ക് ജിയോ സിനിമയിലൂടെ ലൈവ് സ്ട്രീമിംഗ് കാണാൻ കഴിയുമോ എന്നുള്ള ആശങ്കകൾ പലർക്കുമുണ്ടായിരുന്നു. എന്നാൽ ജിയോ സിം ഇല്ലാത്തവർക്കും ജിയോ സിനിമയിലൂടെ ലൈവ് കാണുവാൻ കഴിയും. പ്ലേ സ്റ്റോറിൽ നിന്നും ജിയോ സിനിമാസ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏത് നെറ്റ്വർക്കാണോ ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ജിയോ സിനിമ വഴി ഫുട്ബോൾ ലോകകപ്പ് ലൈവ് കാണുവാൻ സാധിക്കുന്നതാണ്.